ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, തയ്യാറാക്കിയെടുക്കാൻ ചൈന ഗ്രാസ് ജെലാറ്റിൻ ഒന്നും വേണ്ട കേട്ടോ, അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ സ്റ്റവ് ഒന്ന് ഓൺ ആക്കുകയാണ്. ഇനി നമ്മളിത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കരുത്, ഇതിൻ്റെ തൊട്ടടുത്ത് നിന്ന് മാറി നിൽക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പിന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കരുത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇതാ ഇത്രയും കളറായാൽ മതി. കൂടുതലായാൽ നമ്മുടെ ഒരു സിറപ്പിന് ഒരു കയ്പ്പ് രുചി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എടുക്കുക. ആ ഉടനെ തന്നെ നമ്മൾ ഏത് ട്രേയിലാണോ പുഡിംഗ് സെറ്റാക്കുന്നത് ആ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അതിൽ തന്നെ വെച്ചാൽ അതിൽ നിന്ന് തന്നെ ഇത് ക്രിസ്റ്റലായിട്ട് സെറ്റായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ചെയ്യുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് സെറ്റാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്ക് അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ബട്ടർ ഒന്ന് ചൂടാകട്ടെ. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 500 ml പാലാണ് എടുത്തിട്ടുള്ളത്, 1/2 ലിറ്റർ പാല്. അപ്പോൾ 250 ml രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരട്ടെ. തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. പുഡിങ്ങിനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണമല്ലോ. അപ്പോൾ 6 ടേബിൾ സ്പൂണാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ ഒക്കെ എടുത്താലും മതി. നമ്മൾ കാരമലൈസ് ചെയ്ത ആ പഞ്ചസാരയുടെ മധുരവും ഇതിലേക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് 6 ടേബിൾ സ്പൂൺ ഇതിലേക്ക് കറക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് 3 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കൂടുതൽ ടൈം വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. ഈ പാലൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് റവയും നല്ല സോഫ്റ്റായിട്ട് വരും. അത്രയും ടൈം മതി കേട്ടോ. ഇപ്പോൾ ദാ ഇത് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പാല്. ഇതൊരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കൂടുതൽ ടൈം വെച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇതുപോലെ 2 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇത് ചൂടാറിയതിന് ശേഷം ഒന്നും കൂടെ കുറുകി വരും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ദാ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയിത് നല്ലോണം ചൂടാറാൻ നിൽക്കുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഉപ്പ് ഒട്ടും നിർബന്ധമില്ല. ഉപ്പ് നമ്മുടെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മുട്ടയിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മുട്ടയുടെ സ്മെല്ലും ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് ഒന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അപ്പോഴേക്കും നമ്മുടെ ഇത് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ചൂടാറിയിട്ട് വരും. നല്ല ചൂടാറിയേണ്ട വരേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതൊരു ചെറിയ ചൂടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്യണം. ചെറിയ ചൂടുള്ളത് കൊണ്ട് തന്നെ മുട്ടയിലേക്ക് പെട്ടെന്ന് ഒഴിക്കുമ്പോൾ മുട്ട പെട്ടെന്ന് വെന്ത് വരും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ട് മിക്സും ഈവൺ ആയിട്ട് വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ആവിയിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ദാ നമ്മുടെ അപ്പോഴേക്ക് ഇതൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇത്. അതുപോലെ തന്നെ ഈ ഇത് പറയാൻ വിട്ടുപോയതാണ്, ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ട്രേയുടെ ചുറ്റും ഞാൻ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ നാല് ഭാഗത്തും ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് അതിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ആയിരുന്നെങ്കിലും കുഴപ്പമില്ല, നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ബാറ്ററൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്, നമ്മൾ ആവിക്ക് വേവിച്ചെടുക്കുന്ന സമയത്ത് അതിലെ ആവി വരുമ്പോൾ അതിലെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ പുഡിങ്ങിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ പുഡിങ് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ക്ലിം ഫിലിം വെച്ചിട്ടും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ തട്ടായാലും മതി, അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി ചെമ്പിലാണ് ആവി വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഞാൻ ആദ്യം തന്നെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച് വന്ന് ആവിയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 25 മുതൽ 30 മിനിറ്റ് വരെയാണ്. എനിക്ക് 25 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 25 മിനിറ്റ് ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഇഡ്ഡലി തട്ടിലല്ല നിങ്ങൾ ചെയ്യുന്ന, വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളം വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ദാ ഒരു 25 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് ഇടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ദാ ഒരു ടൂത്ത് പിക്കൊക്കെ ഉപയോഗിച്ച് കുത്തി നോക്കുമ്പം ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ അത് റെഡി ആയിരുന്നതാണ് അടുത്ത. പിന്നെ നമുക്കിത് ചൂടോട് കൂടെ വേണമെങ്കിൽ കഴിക്കാം, തണുപ്പിച്ചിട്ടും കഴിക്കാം. ഞാൻ തണുപ്പിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ടൊരു 4 ഭാഗവും കത്തി വെച്ചിട്ടൊന്ന് ഇങ്ങനെ വിടിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. 4 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ള ഒരു പുഡിങ് ആട്ടോ എനിക്കിത്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. വാലിട്ട് അലിഞ്ഞു പോകുമെന്ന് അറിയില്ല, അതുപോലെ തന്നെയാണിത് അലിഞ്ഞു പോകും. ഇത് കഴിച്ചാൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. എനിക്കിങ്ങനെ സ്ക്വയറിൽ കട്ട് ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ, ഇത് ഈ വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻസ് വരും. അതിൽ മേലെയുള്ള ഓൾ എന്നൊരു ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.